എന്നെ നായകനാക്കിയിട്ട് പടം മോഹൻലാലിൻ്റെ ഇല്ല അപ്പോൾ പ്രിയനൊരു പടം ചെയ്യണം അങ്ങനെ എന്നെ വെച്ച് ചെയ്യാൻ നേരത്ത് അത് തുടങ്ങുന്നതിൻ്റെ പത്ത് ദിവസം പോയ മോഹൻലാലിൻ്റെ ഒരു പടം ക്യാൻസലായി അപ്പോൾ പ്രൊഡ്യൂസറും ചെന്ന് പറഞ്ഞിങ്ങനെ ലാലിൻ്റെ വെച്ച് സബ്ജൻറ്റി കിട്ടണം അല്ലല്ല രാജു വെച്ച് പ്ലാൻ ചെയ്തതല്ലേ അല്ല അതും കുഴപ്പമില്ല അവന് അതിനകത്തൊരു നല്ല വേഷം അത് ശരിയല്ലോ അതിൽ നായനായിരുന്നു ഞാൻ അത്രയും ദിവസം ചുമ്മാരിക്കും പക്ഷെ ഞാൻ ചെയ്തില്ല ഞാൻ ചെയ്യട്ടെ എന്ന് ലാല് ശക്തമായിട്ട് പറഞ്ഞു വേറെ ആരാണെങ്കിൽ അപ്പോഴേ വെട്ടി മാറ്റി അവിടെ അങ്ങനെ ഞാൻ അഭിനയിച്ചു അഭിനയിക്കുമ്പം ഞാൻ അലയോക്കെ ഷൂട്ടിങ്ങൊക്കെ നമ്മൾ എന്താ പറയുക ഷൊർണൂർ ഗസ്റ്റ് ഹൗസിൽ താമസിച്ചിട്ട് ഇങ്ങനെയൊക്കെയാണ് പോയി എടുത്ത് വളർത്താൻ അപ്പം അന്ന് ഇങ്ങനെ ബോർഡ് വെച്ചിട്ടുണ്ട് എല്ലാ ചില വീടുകളുടെ മുമ്പിൽ ചക്ക ആവശ്യമുള്ളവർക്ക് വെട്ടി എടുത്തു വിളാമെന്നാണ് എന്ന് വെച്ചാൽ ചക്ക മരത്തി ചെന്നിട്ട് ഇങ്ങനെ കാക്ക കൊത്തി പഴുത്ത് അതുകൊണ്ട് ആൾക്കാർ കൊടുക്കും എന്നിട്ട് അല്ലെങ്കിൽ അവരിത് വെട്ടിയിട്ട് കുഴി ഒഴിച്ചിട്ട് വളത്തിന് വേണ്ടിയിട്ട് മൂടു വരാം അപ്പം ചക്ക ഭയങ്കരമായിട്ട് എക്സ്പോർട്ട് ചെയ്യുന്നു സ്റ്റാർ ആയിപ്പോയി അപ്പം എന്നും സെറ്റിൽ ഉച്ചക്ക് സാമ്പാറും ചക്കയ വീലും ചക്കത്തോടെ ചക്കയ വീൽ ചക്കയ വീലില്ലാത്ത ദിവസമില്ല അങ്ങനെ അവർ വീട്ടിലുള്ളവർ നോക്കും എനിക്ക് സങ്കടം അവർ നോക്കും എന്നും ചക്ക വേലും തന്നെ അങ്ങനെ ഒരു ദിവസം ഞാൻ അവിടുത്തെ വീട്ടിലെ കോഴിയുടെ പറയുന്നു ഓടി അവരുമായിട്ട് എന്തിരി ഞാൻ പറഞ്ഞു കുറേ നാളെ ഒന്ന് തൊടാൻ വേണ്ടിയിട്ടാണ് കഴിച്ചിട്ട് പത്തിരു ദിവസമായിരുന്നു അങ്ങനെ ഒരു സാറേ സംഭവം ഉണ്ട് നമ്പർ മദ്രാസ് മദ്രാസ്മിയിൽ അതിനകത്ത് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നൈറ്റ് ട്രെയിനിൽ ഷൂട്ടിംഗ് ആണ് വൈകുന്നേരം ആറ് മണിക്ക് തുടങ്ങിയ രാവിലെ ആറ് മണി ഷൂട്ടാണ് ആറുമണിയാകുമ്പോൾ ജയന ഇൻസെൻറ്റ് ക്യാമറ പറയും സാർ ഇനി എടുക്കാൻ പറ്റില്ല ജോഷ് അടുത്ത് ലൈറ്റ് എന്ന് പറയും അപ്പോൾ നമ്മൾ എല്ലാവരും കിടന്നുറങ്ങും ഞാൻ ഈ രാവിലെ ആറ് മണി ഷൂട്ട് കഴിഞ്ഞാൽ എല്ലാവരും കിടന്നുറങ്ങും ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് പിന്നെ തുടങ്ങത്തുള്ളൂ ഷൂട്ട് ഞാൻ വന്ന് കിടന്നാ വന്ന് കിടന്നുറങ്ങത്തില്ല കുളിച്ച് ഫ്രഷ് ആയി ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും എന്നിട്ട് കിടന്നുറങ്ങും എന്നിട്ട് ഉച്ചയ്ക്ക് അത് അല്ലെങ്കിൽ ഭയങ്കര ക്ഷീണമല്ല എന്നിട്ട് ഉച്ചയ്ക്ക് കഴിഞ്ഞിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യും ഈ ഇരുപത്തി രണ്ട് ദിവസം ട്രെയിനിനകത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം അതിനകത്ത് ഈ വാടകയ്ക്കടുത്ത ട്രെയിനല്ല അതിനകത്ത് വെള്ളമൊന്നും അറിയത്തില്ല കമ്പാർട്ട്മെൻറ്റിനകത്ത് മുഴുവൻ സ്മെല്ലാണ് ഈ ടോയ്ലറ്റ് തുറന്നതിൻ്റെ സോമേട്ടുണ്ട് ജയഭാരിതി മോഹൻലാൽ ഞാൻ ജഗദീഷ് അശോകനൊക്കെ ഉണ്ട് അങ്ങനെ ഇരുപത്തിരണ്ട് ദിവസം അതായിരുന്നു സംഭവം അത് മറക്കാൻ പറ്റില്ല അല്ല പാട്ടെടുത്തതൊക്കെ പാട്ടൊക്കെ എടുക്കുമ്പോൾ രണ്ട് മണിയും മൂന്ന് മണിയാണ് അപ്പോൾ ഇപ്പോൾ സിനിമയ്ക്ക് വേണ്ടി പലരും എന്നെ വന്ന് വിളിക്കുന്നുണ്ട് ചേട്ടാ നല്ല വേഷമാണ് ചേട്ടൻ നോക്കുമ്പോൾ നല്ല വേഷമാണ് പക്ഷേ ഒരു കണ്ടീഷൻ ചേട്ടാ ചേട്ടൻ ഫുൾ റെസ്റ്റ് പകല് വൈകുന്നേരം ആറ് തൊട്ട് രാവിലെ ആറുമണിയാണ് ഞാൻ ഞാൻ ഇല്ല എന്റെ ബാറ്ററി ഡൗൺ ആണ് ഒമ്പത് മണി കഴിഞ്ഞാൽ പഴയ പ്രായമല്ല ഞാൻ നേരത്തെ ഉറങ്ങും വെളിപ്പിന് അഞ്ച് മണിക്കോ മൂന്ന് മണിക്കോ ഓൺ കഴിക്കാം ഞാൻ ഇപ്പോഴും എറണാകുളം ട്രിവാൻഡോ വരുന്നത് രാവിലെ മൂന്നരയ്ക്കാണ് വരുന്നത് തിരിച്ചു പോകുന്നത് എന്ന തിരക്ക് കുറവായിരിക്കും അല്ല ഈ രാത്രിയുള്ള ഓട്ടമില്ല ഇപ്പം ഈ ക്യാമറ ഷാർട്ട് ക്യാമറ ആക്ഷൻ പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ ഉറക്കം തൂങ്ങി നിന്നാൽ മോശമാണ് ക്യാമറയൊക്കെ ഓൺ നമ്മൾ ഫുൾ പ്രസൻസ് ഓഫ് മൈൻഡും ഫുൾ എനർജിയിൽ നിൽക്കണം അപ്പോഴേ അത് നന്നാവുള്ളൂ അവിടെ ഡൗലി ഫോട്ടോയൊക്കെ ഇട്ട് നിന്നാൽ കണ്ടെ കണ്ടോണ്ടിരിക്കുന്നൊരു ഫോട്ടോയായിട്ട് തുടങ്ങും അതാണ് നൈറ്റ് കഷ്ടപ്പെട്ട ആ സിനിമ അല്ല യും സിനിമി സ്റ്റൈലിൽ ഒരുപാട് ഓഫ് ടൈമിൽ കഷ്ടപ്പെട്ടാണ് നൈറ്റിലൊക്കെ എന്നിട്ട് അങ്ങനെയുള്ള പടങ്ങൾക്ക് പൈസയും കൂടെ കിട്ടാതെന്നുള്ള കാര്യം പിന്നത്തെ കാര്യം